നേതാക്കളെയും വരാൻ ആഗ്രഹിക്കുന്നില്ല. അക്കാര്യത്തിൽ സാംസ്കാരി മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് നടപടി എടുക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഈ പുറത്തു വന്ന പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്? അതൊക്കെ എല്ലാം ശരിയാണെന്ന് ഞാൻ അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ വ്യക്തിപരമായ കാര്യം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലേ എനിക്ക് പറയാം. എന്നോട് ഒരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ പറയാം. അപ്പൊ നമ്മള് എം എസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അതാണ് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിന് മേൽ നടപടിയെടുക്കുന്ന കൃത്യമായി ഗവൺമെന്റ് എടുക്കേണ്ട കാര്യം നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ്. അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ വരാം അവർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. കാരണം എന്താ, ഈ മറ്റു കാര്യങ്ങളേക്ക് നടക്കുന്നില്ല. അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല. വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം. അതൊക്കെ പഠനം വിശാലം ഉടൻ തന്നെ അതിന് നടപടി എടുക്കേണ്ടതാണ്. ഇതിനു മുമ്പേ എടുക്കേണ്ടതാണ്. കാരണം ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള ചില നടികളുടെ കാരൻ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടത്. കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ വളരെ അതിന് മൊത്തത്തിലൊരു പഠനമാണ്. ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇടന്നു കടല്ല. ഇന്ന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കാം. അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ പണ്ട് ഇത് വന്നിട്ടാണ്. പണ്ട് ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, നാട്ടുകാർ കേട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. പൊതുവിൽ ഗവൺമെന്റ് എന്തൊക്കെ നടപടി എടുക്കുന്ന കാര്യത്തിലാണ്. അതിനാ പൊതുവിൽ എടുക്കുന്ന നടപടികളൊക്കെ വെച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡം ഇത്തരത്തിലേക്ക് നിർദ്ദേശം. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നടപ്പിലാക്കും. മന്ത്രി അത് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് ചെയ്തു. എന്തിന് അതൊക്കെ പിന്നത്തെ കാര്യങ്ങൾ. ഇപ്പം റിപ്പോർട്ടിന് മേൽ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന് മേലിൽ എന്തൊക്കെ നടപടി എടുക്കുന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഗണേഷ് കുമാറല്ല, ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല, നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയെ ആലോചിച്ച് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ട്, ഇന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞു. എന്നോട് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവത്തിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ട ഫോൺ വിളിക്കും, ഞാൻ അതിനകത്ത് ഇടപെടും. ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും. അതിന് ഒരു വിട്ടുവീഴ്ച ഇന്നൊരു വ്യക്തിയില്ല. അത് എല്ലാവർക്കും അറിയാം, എല്ലാ ആർട്ടിസ്റ്റും അറിയാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ, പറഞ്ഞിട്ടുണ്ടോ, ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുത്തിരിക്കും. അതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരങ്ങളില്ലാത്തത്. ഈ പരാതിക്കാരുടെ പേര് പറയുന്നതിൽ